ഓ എന്റെ മുഅ്മിനീങ്ങളെ, ആ പരിശുദ്ധമായ ഉഹദ് മലയുടെ താഴ്വാരത്ത് അതാ രണ്ടു ഖബറുകൾ കാണാം. ഒരുപാട് ഖബറുകൾക്കിടയിൽ രണ്ട് ഖബറുകൾ മാത്രം വേർതിരിച്ചു വച്ചത് കാണാം. നിങ്ങളറിയോ ആ രണ്ടു ഖബറിന്റെ ഉള്ളിലായി നാലു മഹാന്മാര് കിടന്നുറങ്ങുന്നുണ്ട്. ഒന്ന് ആരാണ്? മഹാനായ സയ്യിദുന ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവെന്ന മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട എളാപ്പയല്ലേ? ആ സയ്യിദുന ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ അതേ ഖബറിൽ തന്നെ വേറൊരു മഹാനെ കിടന്നുറങ്ങുന്നുണ്ട്. ആരാണെന്നറിയോ? മുസ്അബ് ഇബ്നു ഉമൈയ് റളിയല്ലാഹു അൻഹു. അതേ മക്കയിലെ ഏറ്റവും വലിയ പണക്കാരനായ ഉമൈറിന്റെ മകനായിരുന്നു. സുബ്ഹാനല്ലാഹ്, എല്ലാ ദിവസവും പുതിയ വസ്ത്രവും ഇട്ട് വിശുദ്ധമായ മക്കയുടെ തെരുവീഥികളിലേക്ക് മുസ്അബ് ഇബ്നു ഉമൈയ് റളിയല്ലാഹു അൻഹു ഇറങ്ങിയാൽ മുസ്അബിനെ കാണുമ്പോൾ സുബ്ഹാനല്ലാഹ്, സൗന്ദര്യം കൊണ്ട് പെൺകുട്ടികൾ മുസ്അബ് ഇബ്നു ഉമൈയ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി പുറത്തിറങ്ങി നിൽക്കാറുണ്ടായിരുന്നു. ആ മുസ്അബ് ഇബ്നു ഉമൈയ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു വലിയ ഭാഗ്യം കൊടുത്തില്ലേ? ആ മുസ്അബ് ഇബ്നു ഉമൈയ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ദീനിലൊരു മെമ്പർഷിപ്പ് എടുത്തു എന്ന കാരണത്താൽ സ്വന്തം പിതാവ് മുസ്അബ് ഇബ്നു ഉമൈയ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, മുസ്അബേ, ഇനി ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നീ നിൽക്കാൻ പാടില്ല. ഈ നിമിഷം നീ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പറയുമ്പോ അതേ സൗകര്യങ്ങളുടെ പറുദീസയിൽ ഏറ്റവും വലിയ പണക്കാരനായി എല്ലാ സൗകര്യങ്ങളോടുകൂടെ ആ വീട്ടിൽ മഹാനായ മുസ്അബ് ഇബ്നു ഉമൈയ് റളിയല്ലാഹു അൻഹുവിനെ അധിവസിക്കാമായിരുന്നു. പക്ഷേ അല്ലാഹുവിന്റെ ഹിദായത്ത് ലഭിച്ചപ്പോ അതിന്റെ പിന്നിലൊന്നും പ്രശ്നമല്ല, പണം പ്രശ്നമല്ല, സൗകര്യങ്ങൾ പ്രശ്നമല്ല. സ്വന്തം വീട്ടിൽ നിന്ന് ഇട്ട വസ്ത്രവുമായി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഉമ്മ വിളിക്കുന്നു, മോനെ മുസ്അബേ. ഏതൊരു മകനും ഉമ്മയുടെ വിളി കേൾക്കുമ്പോ അറിയാതെ ആ ഉമ്മ എന്തിനാണ് വിളിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ആ ഉമ്മയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ ആ ഉമ്മ പറയുന്ന വർത്തമാനം, മുസ്അബേ, ഇട്ടിരിക്കുന്ന വസ്ത്രം നിനക്ക് ധരിക്കാൻ അധികാരമില്ല. മുസ്അബ് ഇബ്നു ഉമൈയ് റളിയല്ലാഹു അൻഹു ഇട്ട വസ്ത്രവും അഴിച്ചു വെച്ചുകൊണ്ട് അതാ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവര് ധരിക്കുന്ന ആ കരിമ്പുതപ്പും പുതച്ചുകൊണ്ട് ഇലാ ഹളറത്തി റസൂലില്ലാ ഹബീബായ തങ്ങള് നോക്കുന്നു അതാരാണ്. അടുത്തെത്തിയപ്പോ ആ വെട്ടിത്തിളക്കുന്ന മുഖത്തിന്റെ ഉടമ മുസ്അബ് ഇബ്നു ഉമൈയ് റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളുടെ കണ്ണിലൂടെ അറിയാതെ കണ്ണുനീർ ഒഴുകിപ്പോയി. മുസ്അബേ, ക്ഷമിക്കൂ മുസ്അബേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനിലൊരു മെമ്പർഷിപ്പ് എടുക്കുകയാണ് മുസ്അബ് ഇബ്നു ഉമൈയ് റളിയല്ലാഹു അൻഹു. ആ മുസ്അബ് ഇബ്നു ഉമൈയ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഉഹദ് രണാങ്കണത്തിൽ വെച്ചുകൊണ്ട് ആ യുദ്ധത്തിൽ അങ്ങ് മരണപ്പെട്ട് വീണപ്പോഴാണ് ആളുകൾ അതാ കിംബദന്തി പരത്തിയത്, ഹബീബായ തങ്ങള് വഫാത്തായിരിക്കുന്നു.
കാരണം മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖം ഹബീബായ തങ്ങളുടെ മുഖത്തിനോട് വലിയ രൂപസാദൃശ്യമുള്ള മുഖമുള്ള ആളാണ്. സയ്യിദുനാ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, നിങ്ങൾ അറിയോ, ഉഹദ് രണാങ്കണത്തിൽ വെച്ച് മഹാനവറുകൾ മരണപ്പെട്ട് ആ മഹാനവറുകളുടെ പവിത്രമായ ശരീരം കഫൻ ചെയ്യുന്നതിന് വേണ്ടി തുണി കൊണ്ടുവന്നു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, എല്ലാ ദിവസവും പുതിയ വസ്ത്രമിട്ട് അതേ മക്കയിലെ ഏറ്റവും വലിയ പണക്കാരന്റെ മകനായി സർവസുഖാഡംബരങ്ങളോടെ ജീവിക്കാമായിരുന്നിട്ടും അവസാനം മരിച്ചു നോക്കുമ്പോ കഫൻ ചെയ്യാൻ തികഞ്ഞൊരു തുണയില്ല, കാലുമറക്കുമ്പോൾ തലമറയുന്നില്ല, തലമറക്കുമ്പോൾ കാലുമറയുന്നില്ല. സുബ്ഹാനല്ലാഹ്. അവസാനം മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ കാൽഭാഗത്ത് പച്ചില കൊണ്ട് മറച്ചുകൊണ്ട് മഹാനവറുകളെ സയ്യിദുനാ ഹംസത്തുൽ ഖറാ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഖബറിൽ അടക്കിയില്ലേ ഓ എന്റെ ചെറുപ്പക്കാരാ, നാളെ മഹ്ശറയിലെത്തുമ്പോ എല്ലാ സൗകര്യങ്ങൾ ലഭിച്ചിട്ടും എല്ലാ സൗന്ദര്യത്തിന്റെ ഏറ്റവും വലിയ ഉന്നതമായ മേഖലകളിൽ എത്തിയിട്ടും മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ മുന്നിൽ സദൈര്യം പരിശുദ്ധ ദീനിനു വേണ്ടി ഞാൻ കഷ്ടപ്പാടുകളും വേദനകളും യാതനകളും സഹിച്ചു റബ്ബേ എന്ന് പറയുമ്പോ ഓ മോനെ, അല്ലാഹു നല്ല ശരീരം തന്നില്ലേ, അല്ലാഹു നല്ല സൗന്ദര്യം തന്നില്ലേ, അല്ലാഹു നല്ല ആരോഗ്യം തന്നില്ലേ, ഈ സർവ സൗകര്യങ്ങളും തന്ന അല്ലാഹുവിനെ മറന്നുകൊണ്ട് അതേ തികച്ചും യജമാനനായ റബ്ബിനോട് നമ്മൾ എതിര് ചെയ്ത് ജീവിച്ചാൽ ആ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയുമോ? അല്ലാ അല്ലാ, ഞങ്ങളെ നീ കാക്കണേ റഹ്മാനേ. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ വഴിയിലൂടെ അല്ലാഹുവേ നിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിച്ച് അവസാനം ഈമാൻ കൽബിലങ്കി മരിക്കുന്ന മുത്തത്തീങ്ങളിൽ പെടാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ആ മദീനയിൽ പോകണം, ആ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് സിയാറത്ത് ചെയ്യണം. ആ വിശുദ്ധമായ പവിത്രമായ ഉഹദ് മലയുടെ താഴ്വാരത്തൊന്ന് നിൽക്കണം. ഹബീബായ തങ്ങളെ മനമറിഞ്ഞൊന്ന് സിയാറത്ത് ചെയ്യണം. അതേ പരിശുദ്ധമായ പച്ചക്കുബ്ബയുടെ താഴെ ആ പവിത്രമായ ശരീരത്തിന്റെ ഒരു രോമത്തിന് പോലും ഒരു പോറലേൽക്കാതെ ഒരു മറയുടെ അപ്പുറത്തുണ്ട് ആരുണ്ട്? അഷ്റഫുൽ ഖൽഖായ സയ്യിദുൽ കായിനാത്ത് താജ്ദാറേ മദീന സർക്കാരേ ആലം മദീന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ട്, നമ്മെ സ്വീകരിക്കാനുണ്ട്. ആ ഹബീബായ തങ്ങൾ നമ്മളെ കാണും. അതുകൊണ്ടാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത് മൻസാറനീ ബഅദ വഫാതി ഫകഅന്നമാ സാറനീ ഫീ ഹയാതി, വഫാത്തിന്റെ ശേഷം എന്നെ സിയാറത്ത് ചെയ്യുന്നത് എന്റെ ജീവിതകാലത്ത് എന്നെ സന്ദർശിക്കും പോലെയാണ് മുഹമ്മദുർ റസൂലുള്ളാ. മൻസാറനീ മുതഅമ്മിദൻ കാന മഈ ഫീ ജിവാരി യൗമൽ ഖിയാമ, മനമറിഞ്ഞ് നല്ല മനസ്സോടെ നല്ല ഹൃദയത്തോടെ ആ പവിത്രമായ പച്ചക്കുബ്ബയുടെ താഴെ ശരീരത്തിന്റെ ഒരു രോമത്തിന് പോലും ഒരു പോറലേൽക്കാതെ എങ്ങനെയാണോ ഹബീബായ തങ്ങൾ വഫാത്തായത് അതുപോലെ ആ ഹബീബായ തങ്ങൾ നമ്മെ സ്വീകരിക്കാൻ അവിടെയുണ്ട് എന്ന പൂർണമായ ബോധത്തോടെ ആ വിശുദ്ധമായ മദീനയിൽ ചെന്ന് ഒന്ന് മുത്തുനബിയെ സിയാറത്ത് ചെയ്താൽ നാളെ മഹ്ശറയിൽ അവരെന്റെ തണലിലാണെന്ന് അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹ്